അധികൃതർ കണ്ണു തുറന്നു പരിശോധിക്കണം. തിരുത്തപ്പെടേണ്ട വിവേചനമല്ല ഇത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന് നൽകുന്ന പരിഗണന പോലും ഹിന്ദു പിന്നാക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് നൽകാത്തത് തീർത്തും അപലപനീയമാണ്. ഹിന്ദു കുട്ടികളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നതാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ സ്കോളർഷിപ്പ് നൽകുന്നതിലെ വിവേചനം. സ്കോളർഷിപ്പ് തുക തീരെ തുച്ഛമാണെങ്കിലും അതിനുള്ള മാനദണ്ഡങ്ങൾ നിർണയിച്ചപ്പോൾ പിന്നാക്ക വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ വന്നു ചേർന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളോടും അവരുടെ കുടുംബങ്ങളോടും കാണിക്കുന്ന നഗ്നമായ വിവേചനം തന്നെയാണ്. വിഷയം OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ്. ഒരു വർഷം 1000 രൂപ മാത്രമാണ് സ്കോളർഷിപ്പ്. പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇതിനുള്ള മാനദണ്ഡം ഒരേപോലെയാണെങ്കിൽ പരാതി വരില്ലായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ളപ്പോൾ പിന്നാക്ക വിഭാഗത്തിലുള്ള ഈഴവ വിശ്വകർമ്മ നാടൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് നൽകാതിരിക്കാനുള്ള വഴിയാണ് സർക്കാർ നോക്കുന്നത്. സ്കോളർഷിപ്പ് അപേക്ഷ നൽകണമെങ്കിൽ തന്നെ കുട്ടികൾക്ക് 80% മാർക്ക് നിർബന്ധമാണ്. വരുമാന പരിധി 2,00,000 രൂപയാണ്. അതേസമയം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്കാണെങ്കിൽ 60% മാർക്ക് മതി. വരുമാന പരിധി 6,00,000 രൂപ വരെയാകാം. പിന്നാക്ക വിഭാഗക്കാരിൽ തന്നെ ഇത്തരത്തിലൊരു വേർതിരിവ് നിശ്ചയത്തിലെ യുക്തി മനസ്സിലാകുന്നില്ല. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾക്ക് നൽകി വരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഈ വർഷം ആദ്യമായിട്ടാണ് ഈഴവ വിശ്വകർമ്മ നാടാർ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ബാധകമാക്കിയത്. ആനുകൂല്യം നൽകാൻ തീരുമാനമെടുത്തവർ മനഃപൂർവ്വം എന്ന് തോന്നും വിധം വലിയൊരു വിഭാഗത്തെ പരിധിക്ക് പുറത്താക്കാൻ കൂടി അജണ്ട നിശ്ചയത്തിനാലാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ കളിക്ക് പിന്നിൽ ഉള്ളതെന്ന് അറിവായിട്ടില്ല. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടി അറിഞ്ഞാണോ കളിയെന്നും വ്യക്തമല്ല. എന്തായാലും പിന്നാക്ക വിഭാഗക്കാരെ വിളിച്ചിരുത്തിയ ശേഷം അപമാനിച്ച് ഇറക്കിവിടുന്നത് പോലെയുള്ള നിന്ദ്യമായ നടപടിയായിപ്പോയെന്ന് പറയാതിരിക്കാനാവില്ല. പിന്നാക്കക്കാർ എന്ന് പറയുമ്പോൾ 100 നാവുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും വേണം ഈ പ്രശ്നം ഏറ്റെടുത്ത് പിന്നാക്ക വിഭാഗം കുട്ടികൾക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാക്കാൻ. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ പിന്നാക്ക വിഭാഗം കുട്ടികളെ മാത്രമേ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അൺഎയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതേസമയം ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾ ഏത് സ്കൂളിൽ പഠിച്ചാലും ആനുകൂല്യം ലഭിക്കും. ഇവിടെയും പിന്നാക്കക്കാർക്കിടയിൽ വിവാദം നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പങ്കിട്ട് എടുത്താണ് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവേചനരഹിതമായി സ്കോളർഷിപ്പ് തുല്യമായി പങ്കിടാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. മാനദണ്ഡങ്ങളിലെ വിവേചനം കാരണം സംസ്ഥാനത്തെ 1400 അൺഎയ്ഡഡ് സ്കൂളുകളിലെ പിന്നാക്ക വിഭാഗം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നഷ്ടമാകുന്നത്. ഈ അനീതി തിരുത്താൻ സർക്കാർ ഉടനടി ഇടപെടുക തന്നെ വേണം. ഏത് തരം സ്കോളർഷിപ്പും കുട്ടികളിൽ പഠന മികവ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ആ നിലയ്ക്ക് ജാതി മതാടിസ്ഥാനത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നത് ശരിയായ രീതിയല്ല. പിന്നാക്ക വിഭാഗക്കാരെ ഉദ്ദേശിച്ചുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കൊപ്പം അൺഎയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ആനുകൂല്യം ആവശ്യമായ ഈഴവ വിശ്വകർമ്മ നാടൻ വിഭാഗക്കാരെ മാറ്റി നിർത്തുന്നത് സാമൂഹ്യ നേതൃത്വത്തിൽ ചേർന്ന നടപടിയല്ല. ഇത്തരം വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താൻ അധികം പേർ മുന്നോട്ട് വരാറില്ല എന്നത് സൗകര്യമായി കാണുന്നവരാണ് ഉദ്യോഗസ്ഥ പ്രമുഖർ. സ്കോളർഷിപ്പ് പോലുള്ള പദ്ധതികൾക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് അവരാണല്ലോ. സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും അൺഎയ്ഡഡ് സ്കൂളിലെ കുട്ടികൾ വിവേചനം നേരിടുന്നവരാണ്. അവിടെ പഠിക്കുന്നവർ സമ്പന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന മിഥ്യാധാരണയാണ് ഇതിന് കാരണം. സംവരണം ഉൾപ്പെടെ പിന്നാക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി കൊണ്ടുവന്ന ആനുകൂല്യങ്ങളിൽ പലതും അവയ്ക്ക് അർഹരായവർക്ക് ഏതൊക്കെ രീതിയിൽ നിഷേധിക്കാമെന്ന് മഷിയിട്ട് നോക്കുന്നവർ ഭരണത്തിന്റെ ഉന്നതലങ്ങളിൽ ഇന്നുമുണ്ട്. പിന്നാക്ക വിഭാഗമെന്ന് കേൾക്കുന്നതിൽ അവർക്ക് അലർജിയാണ്. പിന്നാക്ക വിഭാഗക്കാരുടെ സംഘടനകൾ ഒന്നിച്ചു നിന്ന് ശബ്ദമുയർത്തിയാലേ ഇത്തരം അനീതികൾ തിരുത്തപ്പെടുകയുള്ളൂ. ഉറക്കം നടത്തിയിരുന്നാൽ സ്കോളർഷിപ്പ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വിവേചനം വന്നുകൊണ്ടേയിരിക്കും. വെബ്ഡെസ്ക് തത്തമൈ ന്യൂസ്.